മഹാരാജൻ അങ്ങനെ വിളിച്ചോ? ആര് അമ്മേ? ഞാൻ ആരും വിളിച്ചില്ല. പിന്നെ ബഡോ എന്ന് കേട്ടതോ? ഞാൻ ബഡോ എന്ന് വിളിച്ചതല്ലടോ, നീ സിംഹാസനത്തിൽ നിന്നും ബഡോ എന്ന് പറഞ്ഞ് വീണതാണോടോ പടേ? ഞാൻ എത്ര കാലമായി നിന്നോട് പറയുന്നു ഈ സിംഹാസനത്തിന്റെ കാലും രണ്ടാ അണി അടിക്കാൻ. രാജാവ് പിന്നെ മതിലിരുന്നോ? ഇരിക്കരുതേ ഇരിക്കരുതേ എന്ന് ഞാൻ നൂറുവട്ടം പറഞ്ഞിട്ടില്ലേ, കേക്കണ്ടേ? എടപടോ, ചെങ്കോലിന്റെയും കിരീടത്തിന്റെയും മഹത്വം എന്താണെന്ന് നിനക്കറിയാമോ? പിന്നെ രണ്ടും സൂപ്പർ ഹിറ്റ് പടങ്ങളല്ലായിരുന്നോ? രണ്ടിലും നായകൻ മോഹൻലാൽ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ കൊട്ടാരത്തിനകത്ത് സിനിമാ കാര്യം മിണ്ടി പോകരുതെന്ന്? അതെന്താ ബടോ സിനിമാ കാര്യം പറഞ്ഞ രാജ്ഞിയുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന യശി ബഹളം ഉണ്ടാക്കുന്നു? അതെന്താ രാജാവേ അങ്ങനെ? തലയ്ക്ക് സിനിമാ ഭ്രാന്തി പിടിച്ച ഏതോ യശിയുടെ ആത്മാവാണ് നമ്മുടെ രാജ്ഞിയുടെ ദേഹത്ത് കൂടിയിരിക്കുന്നത്. ഇതാ കേട്ടില്ലേ രാജ്ഞിയുടെ അലർച്ച, ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായില്ലോ? യെസ് ഐ നോ, എനിക്ക് മനസ്സിലായില്ല. ബടോ, നീ അന്വേഷിച്ചിട്ട് യശി ഒഴിപ്പിക്കാൻ ആരെയും കിട്ടിയില്ല ഇതുവരെ. മഹാചാരൻ, എന്റെ അറിവിൽ യക്ഷിയെ ഒഴിപ്പിക്കുന്ന ഒരു മഹാമാന്ത്രികനുണ്ട്. അതാരാ? കടപ്പുറത്ത് കറുത്തനാർ. അദ്ദേഹം ഇപ്പൊ എവിടെയുണ്ട്? കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് വിളിച്ചാ മതി. ഓക്കെ, എങ്കിൽ ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിക്കൂ. കറുത്തനാരച്ചോ. മാന്ത്രികൻ മഹാമാന്ത്രികൻ സീരിയലിൽ വരും രാത്രിയിൽ കടം വാങ്ങിയ ഡ്രസ്സിട്ട കത്തനാർ കത്തനാർ കറുത്തനാർ പാഴ്സിയോ അതോ പാണ്ഡിയോ? അച്ഛോ എന്നതാടാ ഇവേ, ഇവിടെ ആർക്കാടാ യക്ഷി കൂടിയിരിക്കുന്നത്? അയ്യോ അച്ഛോ, ഞങ്ങൾക്കാർക്കും അല്ലേ, അകത്തിരിക്കുന്ന രാജ്ഞിക്കാ. തകൃതത്തേ, അവളെ ഇങ്ങോട്ട് വിളിക്കൂ. വിളിക്കട്ടെ രാജ്ഞി. രാജ്ഞി, പറയൂ നീ ആരാണ്? കള്ളിയങ്കാട്ട് ജിജി. കള്ളിയങ്കാട്ട് നീലിയുടെ കസിൻ സിസ്റ്റർ. നിനക്ക് എന്നെ മനസ്സിലായോ? ടിവിയിൽ കണ്ടിട്ടുണ്ട്. താങ്ക് യു. നീ എന്തിനീ ദേഹത്ത് കേറി? പ്രതികാരം ചെയ്യാൻ. പ്രതികാരോ എന്തിന്? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കൊട്ടാരത്തിലെ ഒരു നർത്തകിയായിരുന്നു. അന്ന് എന്റെ കൂടെ ഈ കൊട്ടാരത്തിൽ നർത്തനമാടിക്കൊണ്ടിരുന്ന നർത്തകൻ ദേവസ്യയുമായി ഞാൻ പ്രേമത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവും രാജ്ഞിയും അന്തപുരത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ അന്തപുരത്തിൽ കയറി തിത്തിത്താര തിത്തിത്തൈ പ്രാക്ടീസ് ചെയ്തു. ആ സമയം അന്തപുരത്തിലേക്ക് കയറി വന്ന അന്നത്തെ മഹാരാജാവ് ഇയാളുടെ മുതുമുത്തച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും വെട്ടിക്കൊന്നു. പാവ എന്റെ ദേവസ്യേട്ടൻ വെട്ടുകൊണ്ട് എന്റെ മടിയിൽ കിടന്ന് പിടിഞ്ഞു മരിച്ചു. ഈ രാജകുടുംബം ഞാൻ കുട്ടിച്ചോറാക്കും. ഇവിടുത്തെ രാജാവിന്റെ ചോര ഞാൻ കുടിക്കും. നാളെ അമാവാസി ഇവനെ കൊന്ന് ഇവന്റെ രക്തത്തെ കുടിച്ച് ഞാൻ പ്രതികാരം ചെയ്യും. ഏ കള്ളിയങ്കാട്ട് ജിജിമോളെ, എന്റെ കണ്ണിലെ കോപാഗ്നിയിൽ എരിഞ്ഞു വെണ്ണീറാകും മുമ്പ് നീ ഒഴിഞ്ഞു പോകും. വന്ന കാര്യം നടത്തിയിട്ടേ ജിജിമോളി ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ. ഒന്നും കടവന്നേ, ഒരുപാട് എപ്പിസോഡ് ചെയ്ത് ഞാൻ ഷൈൻ ചെയ്ത് നിൽക്കാണ്, എന്റെ വില കളയരുത്. ഒന്നൊഴിഞ്ഞു പോ. ഇല്ല, പോകില്ല. അധികം ദൂരേക്കൊന്നും ഒഴിയണ്ട, ഇവിടെ എവിടെയെങ്കിലും ഒഴിഞ്ഞാ മതി. പോകില്ലെന്ന് തന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്? ഏ, ഇവളുടെ കയ്യിൽ നിന്ന് ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടേ പോകണമെന്നാ തോന്നണത്. രാജാവേ, ഓ, എന്റെ കയ്യിൽ ഒരു കുപ്പിയുണ്ട്, എന്റെ കയ്യിൽ സോഡയുണ്ട്. അച്ഛാ റെഡി. ആ കുപ്പിയല്ല ഈ കുപ്പി, ഇതിൽ ഞാൻ ശക്തമായി മന്ത്രം ജപിച്ച വെള്ളമാണ്. ഇതിലൊരു കവിള അവളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി, അവളുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന ബാധ താനെ പുറത്തു പോകും. ഏ, പക്ഷേ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു തുള്ളി പോലും മറ്റാരുടെയും വയറ്റിനകത്ത് പോകരുത്. പോയാലെന്താ? ഇതിലൊരു തുള്ളി അകത്ത് പോയാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണോ അത് രൂപമെടുത്ത് പുറത്തു വരും. അയ്യോ, എങ്കിലും എല്ലാവരും രാജ്ഞിക്ക് മരുന്ന് കൊടുക്കാൻ പോണം. മര്യാദക്ക് നീ ഇത് കുടിച്ചിട്ട് ഈ ദേഹം വിട്ടിറങ്ങി പുറത്തേക്ക് വരൂ. ദൈവമേ, രാജ്ഞി കുപ്പി അയ്യോ, ഏ മാന്ത്രിക മരുന്ന് കിണറ്റിലിറങ്ങി, ഇനി എന്ത് ചെയ്യും? വെള്ളം കുടിക്കണെങ്കിൽ. അങ്ങനെ മന്ത്രവെള്ളം കുടിപ്പിച്ച് എന്നെ പുറത്ത് ചാടിക്കാമെന്ന് വിചാരിക്കണ്ട, ഈ രാജാവിന്റെ ചോര കുടിച്ചേ ഞാൻ പോവൂ. അല്ലാതെ നീ ഒഴിഞ്ഞു പോവില്ല. പോകില്ല, ഉറപ്പിച്ച്. രാജാവേ, എങ്കിൽ മന്ത്രം തോറ്റിടത്തിന്
തന്ത്രം പ്രയോഗിക്കാം. നമുക്കിവളെ മണിച്ചിത്രത്താഴിൽ നാഗവല്ലിയെ ഒഴിപ്പിച്ച ശൈലിയിൽ ഒഴിപ്പിച്ച് നോക്കാടാവേ. അതിന് മോഹൻലാൽ വേണ്ടേ? വേണം, മോഹൻലാലിനെ വേണം. കത്തനാരച്ചോ, മാന്ത്രിക വടി കൊണ്ട് മോഹൻലാലിനെ വരുത്താൻ പറ്റുമോ? ആ മാന്ത്രിക വടി വെച്ച് മോഹൻലാലിനെ വരുത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അയാളെ വെച്ചൊരു പടമെടുത്താന്. വേണമെങ്കിൽ ഞാൻ ഈ മാന്ത്രിക വടി വെച്ച് മോഹൻലാലിന്റെ ഡൂപ്പിനെ കൊണ്ടുവരാം. അതിനു മുമ്പ് ഓമകുണ്ഠം തയ്യാറാക്കണം. പിന്നെ മണിച്ചിത്രത്താഴ് സ്റ്റൈലിൽ കറക്കുമ്പോൾ തിരിയണ ഒരു ഡെസ്കും വേണം. തീർന്നില്ല, യക്ഷിയെ ഹോമകുണ്ഠത്തിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരാൻ ഒരു നർത്തകനും വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൊട്ടാര നർത്തകൻ പുഷ്പാങ്കദനെ വിളിക്കാം. പുഷ്പു, പുഷ്, ആരവിടെ? കൊട്ടാര നർത്തകൻ പുഷ്പാങ്കദനോട് വരാൻ പറയൂ. രാജാവേ, എന്നെ വിളിച്ചോടെ കള്ള. ചുമ്മാരിടോ, വല്ലൊരു കാണൂന്ന്. അതെന്നാടാവേ? എന്തേ ഈ താടിക്കാരനെ പിടിച്ചില്ലേ? വേണെങ്കിലേ ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. കൂട്ടം കൂടി ആട്ടമാടാൻ വാ, എങ്കിൽ താമര കണ്ണന് വീത കെട്ടാൻ വാ. കൂട്ടം കൂടി ആട്ടമാടാൻ വാ, എങ്കിൽ താമര കണ്ണന് വീത കെട്ടാൻ വാ. കുഴലൂതാൻ വാ, കൂടിയാടാൻ വാ. കുഴലൂതാൻ വാ, കൂടിയാടാൻ വാ. കൂട്ടം കൂടി ആട്ടമാടാൻ വാ, എങ്കിൽ താമര കണ്ണന് വീത കെട്ടാൻ വാ. കൂട്ടം കൂടി ആട്ടമാടാൻ വാ, എങ്കിൽ താമര കണ്ണന് വീത കെട്ടാൻ വാ. Well done, പുഷ്പാങ്കിതൻ, well done. എന്റെ പൊന്നു പുഷ്പാങ്കിത, നമ്മുടെ രാജ്ഞിയുടെ ദേഹത്ത് കയറിയ ബാധ ഒഴിപ്പിക്കാൻ കൂടെ നീ എന്നെ സഹായിക്കണം. ഞാൻ എങ്ങനെ ബാധ ഒഴിപ്പിക്കുക? എടാ ഉവേ, നീ നൃത്തം ചെയ്ത് ഈ യക്ഷിയെ വശീകരിച്ച് ഹോമകുണ്ടത്തിൽ എത്തിക്കണം. എന്റെ ഈശ്വരന്മാരെ, അത് നടക്കുന്നു തോന്നുന്നില്ലച്ചോ. അതെന്നാടാ ഉവേ? ഒരു ആന ആയിരുന്നെങ്കിൽ ഞാൻ നിസ്സാരമായിട്ട് വളച്ച് എവിടെ വേണമെങ്കിലും എത്തിച്ചേനെ. ഇതൊരു പെണ്ണല്ലോ, പെണ്ണുങ്ങളെ വളക്കാൻ എനിക്കറിയില്ല. പുഷ്, നീ ഡാൻസ് ചെയ്താ മാത്രം മതി, ഈ യക്ഷി നിന്റെ കൂടെ പോന്നോളൂ. അപ്പോ രാജാവേ, സംഭവം മനസ്സിലായല്ലോ. കറങ്ങുന്ന മേശയിൽ രാജാവ് കിടക്കുന്നു. മേശയുടെ അടിയിൽ രാജാവിന്റെ പ്രതിമ. പ്രതികാരം ചെയ്യാനായി യക്ഷിക്ക് നമ്മൾ വാളിട്ട് കൊടുക്കും. യക്ഷി വെട്ടാം നേരം ഞങ്ങൾ ചക്രം തിരിക്കും. അപ്പോൾ രാജാവ് അടിയിലും പ്രതിമ മുകളിലും വരും. രാജാവാണെന്ന് കരുതി പ്രതിമയെ വെട്ടിക്കൊന്ന് ചോര കുടിച്ച് യക്ഷി പ്രതികാരം തീർത്ത് ഒഴിഞ്ഞു പോകും. അത് വേണോ? ചക്രം തിരിഞ്ഞില്ലേ? വിധിയാണെന്ന് കരുതുക. ഛേ രാജാവേ, ഒന്നുകൊണ്ടും പേടിക്കണ്ടടാ ഉവേ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആരവിടെ? ഹോമകുണ്ഠം റെഡി ആവട്ടെ. അച്ചോ, പ്രോപ്പർട്ടീസ് ആയ ഹോമകുണ്ഠം റെഡി, അല്ല ഹോമകുണ്ഠം റെഡി, കറകുന്ന ഡെസ്ക് റെഡി, യേഷ്കി റെഡി, നർത്തകൻ റെഡി, ബഷ്കേ ബർഫോൺ ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ള മോഹൻലാലിന്റെ ഡ്യൂപ്പ് മാത്രം എത്തിയിട്ടില്ല. എന്നാതെ മോഹൻലാലിന്റെ ഡ്യൂപ്പും റെഡി. സവാരി ഗിരിഗിരി ശംഭു മഹാദേവ. അയ്യോ, ഇതാരെ? കത്തനാരച്ചനോ? അച്ചോ, സുഖം തന്നെ അല്ലേ? അല്ല, ഈ യക്ഷി എവിടെ? ഓഹോ, ഇതാണ് ആ കക്ഷി അല്ലേ? രാജാവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന, രാജ്ഞിയുടെ ദേഹത്ത് കയറിയിരിക്കുന്ന ഈ യക്ഷി നിസ്സാരയല്ല. മോനെ ദിനേശ, ഈ യക്ഷി എത്ര വലിയവളാണെങ്കിലും പൂട്ടും ഞാൻ. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. അതിനുവേണ്ടി ഒരു സൈക്കാട്രിസ്റ്റും സഞ്ചരിക്കാത്ത വീതിയിലൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും. ഇവനാണോ ഈ സൈക്കിൾ ആർട്ടിസ്റ്റ്? അച്ചോ, എല്ലാം റെഡിയല്ലേ? പിന്നെ എല്ലാം റെഡിയാടാ ഉവേ. എന്നാ പിന്നെ നൃത്തങ്ങളോട് പറ ബ്രേക്ക് ഡാൻസോ കുച്ചിപ്പുടിയോ എന്തെങ്കിലുമൊക്കെ തോന്നിവാസം കാണിച്ച് ആ യക്ഷി എങ്ങനെങ്കിലും പിടിച്ച് ഹോമകുണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനേ. എടോ പുഷ്പാങ്കത, നൃത്തം തുടങ്ങടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അടങ്ങു മോളെ യക്ഷിക്കുട്ടി, എന്താ നിന്റെ പ്രശ്നം?
എനിക്ക് പ്രതികാരം ചെയ്യണം, ഇയാളെ കൊല്ലണം. ഇയാളെ കൊല്ലാൻ ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷേ കൊന്നു കഴിഞ്ഞാൽ നീ ഈ ദേഹം വിട്ടു പോമോ? പോകാം. സത്യമാണോ? സത്യം, സത്യം, സത്യം. അച്ഛോ, ഞാൻ അവൾക്ക് ഈ വാളെറിഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. അവൾ വെട്ടിത്തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ ചക്രം പിടിച്ച് തിരിച്ചോണം. ചക്രം തിരിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. യക്ഷി, ഇതാ പിടിച്ചോ വാള്. വെട്ടിക്കൊന്ന് നിന്റെ പ്രതികാരം തീർത്തോളൂ, എന്നിട്ട് ഒഴിഞ്ഞു പോ, ഒഴിഞ്ഞു പോടി. മണിച്ചിത്ര താഴ് സിനിമ 13 തവണ കണ്ട് എന്നെയാണോടെ തെണ്ടുകളെ പറ്റിക്കാൻ നോക്കുന്നത്? ഇന്ന് കൊല്ലും ഞാൻ എല്ലാത്തിന്. നിക്കടവിടെ. നമ്മുടെ രാജാവ് തനി സ്വഭാവത്തിൽ പുറത്തു വന്നിരിക്കുന്നേ. ദേവസ്യാശനുമായുള്ള നിന്റെ മുടങ്ങിപ്പോയ തെറ്റിദ്ധാര തെറ്റി നമുക്ക് പൂർത്തീകരിച്ചാൽ എന്താ? റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്.